നമസ്കാരം, മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി കലാപത്തിൽ പ്രതികരിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി ഹിന്ദു തീവ്രവാദികൾക്കെതിരെയും അവരുടെ പാർട്ടികൾക്കെതിരെയും നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ ഹിന്ദു തീവ്രവാദികളെയും അവരുടെ പാർട്ടിയെയും ഇന്ത്യൻ സർക്കാർ നിയന്ത്രിക്കണമെന്നും മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും ഖമനേയി മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഡൽഹി കലാപത്തിൽ പ്രതിഷേധവുമായി തുർക്കി പ്രസിഡന്റ് തൊയീബ് എർദോക്കാനും രംഗത്തെത്തിയിരുന്നു. ഇറാൻ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ മറുപടി നൽകിയിട്ടില്ല. അതേസമയം ഡൽഹിയിലുണ്ടായ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 53. വ്യാഴാഴ്ച ആശുപത്രി അധികൃതരാണ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. ഗുരു തേഗ് ബഹാദൂർ ആശുപത്രിയിൽ നിന്ന് 6 മരണം കൂടി വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു. RML ആശുപത്രിയിൽ 5 പേരും LNGPയിൽ 3 പേരും ജാക് പ്രവേശ് ചന്ദ്ര ആശുപത്രിയിൽ ഒരാളും മരിച്ചു. ഇതോടെയാണ് മരണസംഖ്യ 53 എത്തിയത്. ഡൽഹിയിൽ നടന്ന കലാപത്തിൽ 300 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നിരവധി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും കലാപകാരികൾ തീയിട്ടിരുന്നു. ചാന്ദ്ബാഗ്, ശിവവിഹാർ, ജാഫ്രാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കലാപം പടർന്നു പിടിച്ചത്. ഡൽഹിയിലുണ്ടായ കലാപത്തിൽ കാണാതായവരെ കണ്ടെത്തണമെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഡൽഹി പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അജ്ഞാത മൃതദേഹങ്ങളുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. February 24 ഡൽഹിയിലെ ചാന്ദ്ബാഗ് മേഖലയിൽ നടന്ന കലാപത്തിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കലാപകാരികൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂട്ടമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്.